എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പ്ലസ് ടു റീവാലുവേഷൻ, സ്ക്രൂട്ടനി, സൂക്ഷ്മ പരിശോധന എന്നിവയ്ക്ക് വിദ്യാർത്ഥികൾക്ക് മെയ് 31-ാം തീയതി വരെ നിങ്ങൾ പ്ലസ് ടു പരീക്ഷ എഴുതിയിട്ടുള്ള, അതായത് പ്ലസ് ടു എക്സാമിനേഷന് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള സ്കൂളിലെ പ്രിൻസിപ്പാളിന് നൽകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് കെമിസ്ട്രിക്ക്, അതായത് ഈ ഒരു കെമിസ്ട്രിക്ക് നിങ്ങൾ 55 മാർക്ക് പ്രതീക്ഷിച്ചു, പക്ഷേ നിങ്ങൾക്ക് എക്സാമിനേഷൻ കിട്ടിയത് വെറും 30 മാർക്കാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് കുറവാണെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷൻ ആയിട്ട് അപേക്ഷിക്കാം. അതായത് നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റീവാലുവേഷനായിട്ട് അപേക്ഷിക്കാം. അപ്പോൾ ഇതാണ് റീവാലുവേഷൻ്റെ ഫോം. അപ്പോൾ ഇത് സ്ക്രൂട്ടനിയുടെ ഫോമാണ്, അതുപോലെ ഇത് ഫോട്ടോ കോപ്പിയുടെ ഫോമാണ്. അപ്പോൾ ഈ ഒരു ഫോമുകൾ എല്ലാം ഏകദേശം ഒരേപോലെയാണ് ഉള്ളത്. അപ്പോൾ ഇതിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ റീവാലുവേഷൻ ഉണ്ട്, മറ്റേ ആ ഒരു ഫോമിൽ സ്ക്രൂട്ടനി ഉണ്ട്, ഫോട്ടോ കോപ്പിയുടേതിൽ ഫോട്ടോ കോപ്പി എന്ന് പറഞ്ഞുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഒരു ഫോം പൂരിപ്പിക്കുന്നത് എന്നുള്ളതാണ് അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് ഇയറിൻ്റെ ആണ് റീവാലുവേഷനായിട്ട് അപേക്ഷിക്കുന്നത്, അതുകൊണ്ട് ഇവിടെ ഫസ്റ്റ് എന്നുള്ളത് തടയുക. അതിനുശേഷം ഇവിടെ ആ ഒരു ഡേറ്റ്, അതായത് എക്സാം ആ ഒരു ഡേറ്റ് രേഖപ്പെടുത്തുക. അതിനുശേഷം ഇവിടെ 2023 എന്നുള്ളത് രേഖപ്പെടുത്തുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ നമ്പർ ആൻഡ് ഡേറ്റ് ഓഫ് ചലൻ, അതുപോലെ നെയിം ഓഫ് ട്രഷറി, എമൗണ്ട് ഓഫ് റെമിറ്റഡ് എന്ന് പറയുന്നത്. അത് ആ ഒരു ഡീറ്റെയിൽസൊക്കെ സ്കൂളിൽ നിന്നാണ് പൂരിപ്പിക്കുക. ഇനി അടുത്തതായിട്ടുള്ളതാണ് നെയിം ഓഫ് കാൻഡിഡേറ്റ് ഇൻ ബ്ലോക്ക് ലെറ്റേഴ്സ്, അതായത് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ നിങ്ങളുടെ പേര് ഇവിടെ എഴുതുക. അതായത് ഈ ഒരു ഒന്നാമത്തേതിൽ കറക്റ്റായിട്ട് എഴുതുക. ഇവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറാണ് എഴുതേണ്ടത്. ഇവിടെ നിങ്ങൾ ഏത് സ്കൂളിലാണോ ഈ ഒരു പ്ലസ് ടു പരീക്ഷ എഴുതിയിട്ടുള്ളത് ആ ഒരു സ്കൂളിൻ്റെ പേരും, അതുപോലെ ആ ഒരു സ്കൂളിൻ്റെ സെൻറ്റർ നമ്പറും ഉണ്ടാവും. അപ്പോൾ ആ ഒരു സെൻറ്റർ നമ്പർ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ ഇവിടെ നിങ്ങളുടെ റവന്യൂ ഡിസ്ട്രിക്റ്റാണ് രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇവിടെ റവന്യൂ ഡിസ്ട്രിക്റ്റാണ് എഴുതേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ഏതൊക്കെ പേപ്പറുകളാണ് റീവാലുവേഷനായിട്ട് അപേക്ഷ നൽകുന്നത് എന്നുള്ളതാണ് അടുത്തതായിട്ട് മൂന്നാമതായിട്ട് ചോദിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് സീരിയൽ നമ്പർ എന്നുള്ളടുത്ത് 1, 2 ഈ ഒരു രീതിയിൽ എത്ര സബ്ജക്റ്റുകളാണോ റീവാലുവേഷൻ നൽകുന്നത് ആ ഒരു രീതിയിൽ 1, 2, 3 എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എഴുതുക. ഇനി പാർട്ട് എന്നുള്ളത് എടുത്ത് നിങ്ങൾ ഇംഗ്ലീഷ് ആണെങ്കിൽ പാർട്ട് 1, അതേസമയം നിങ്ങൾ സെക്കൻഡ് ലാംഗ്വേജ് ആണ് എങ്കിൽ, അതായത് മലയാളം, ഹിന്ദി അതുപോലെ സെക്കൻഡ് ലാംഗ്വേജുകളാണെങ്കിൽ 2, അതായത് റോമൻ ലെറ്റർ 2 എന്ന് രേഖപ്പെടുത്തുക. അതിനുശേഷം നിങ്ങൾ പാർട്ട് 3 എന്ന് പറയുന്നത് നിങ്ങൾ ബാക്കിയുള്ള മറ്റ് സബ്ജക്റ്റുകളാണ്. അപ്പോൾ പാർട്ട് 1 എന്ന് പറയുന്നത് ഇംഗ്ലീഷും പാർട്ട് 2 എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു അതായത് സെക്കൻഡ് ലാംഗ്വേജും, അതുപോലെ പാർട്ട് 3 എന്ന് പറയുന്നത് മറ്റ് സബ്ജക്റ്റുകളുമാണ്, അതായത് ഇംഗ്ലീഷും മലയാളവും അല്ലെങ്കിൽ ആ സെക്കൻഡ് ലാംഗ്വേജ് ഒഴികെയുള്ള ബാക്കി സബ്ജക്റ്റുകളാണ് പാർട്ട് 3 വരുന്നത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ഇവിടെ ഏതാണ് ആ ഒരു പേപ്പർ, ഉദാഹരണത്തിന് പാർട്ട് 1 എന്നുള്ളതെടുത്ത് അതായത് ഇംഗ്ലീഷാണ് റീവാലുവേഷനായിട്ട് നൽകുന്നത്, അങ്ങനെയെങ്കിൽ പാർട്ട് 1, അതുപോലെ ഇവിടെ ഇംഗ്ലീഷ്, അതുപോലെ അതിന് നിങ്ങൾക്ക് കിട്ടിയ സ്കോർ, അതുപോലെ ഇവിടെ സീരിയൽ നമ്പർ 1, അടുത്തതായിട്ട് സീരിയൽ നമ്പർ 2. അതിനുശേഷം നിങ്ങൾ അടുത്ത, അതായത് നിങ്ങളിപ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടുള്ള മലയാളമാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ പാർട്ട് 2, അതുപോലെ ഇവിടെ മലയാളം. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് അതിന് കിട്ടിയിട്ടുള്ള സ്കോറാണ് രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇനി അടുത്തതായിട്ടുള്ളതാണ് ഇവിടെ വെദർ കോപ്പി ഓഫ് ദ മാർക്ക് ലിസ്റ്റ് ഈസ് എൻക്ലോസ്ഡ്, അതായത് ഇതിനോടൊപ്പം നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ മാർക്ക് ലിസ്റ്റ് നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളത്. അത് നിങ്ങൾ ഇവിടെ യെസ് എന്നുള്ളതാണ്, അതായത് നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ മാർക്കിൻ്റെ ആ ഒരു കോപ്പി നിങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക. അതിനുശേഷം ഇവിടെ വെദർ അപ്ലൈഡ് ഫോർ സ്ക്രൂട്ടനി ഓൾസോ, അതായത് നിങ്ങൾ സ്ക്രൂട്ടനിക്ക് കൂടി അപേക്ഷിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്കിവിടെ അഡ്രസ് ഓഫ് കാൻഡിഡേറ്റ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്, അതായത് ഏത് അഡ്രസ്സിലാണ് നിങ്ങളെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ ഇവിടെ ബ്ലോക്ക് ലെറ്റേഴ്സിൽ, അതായത് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ നിങ്ങളിവിടെ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വീട്ടഡ്രസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ പിൻകോഡ്, ഫോൺ നമ്പർ എന്നിവയും രേഖപ്പെടുത്തുക. അതിനുശേഷം നിങ്ങളുടെ പ്ലേസ്, അതുപോലെ ഡേറ്റ് എന്നിവയും രേഖപ്പെടുത്തുക. ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചറാണ് രേഖപ്പെടുത്തേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ റീവാലുവേഷൻ ഒരു സബ്ജക്റ്റിന് 500 രൂപയാണ് ഫീസ് വരുന്നത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇതാണ് സൂക്ഷ്മ പരിശോധനയുടെ ഫോം. ഇതും നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെയാണ് ഈ ഫില്ല് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ഇതിൽ മാറ്റം ഒന്നുമില്ല. ഇതിലുള്ള മാറ്റം എന്ന് പറയുന്നത് ഇവിടെയാണ്
അഞ്ചാമത്തേതാണ് അതായത് നിങ്ങൾ റീവാലേഷൻ കൂടി അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ അതായത് ഇതിനോടൊപ്പം നൽകുന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക. കാരണം റീവാലേഷന് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഉണ്ട്, അതായത് നേരത്തെ കാണിച്ചുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു സ്ക്രൂട്ടനിയുടെ ഫീസ്, അതായത് 100 രൂപയാണ് ഈ ഒരു സ്ക്രൂട്ടനിക്കായിട്ടുള്ള, അതായത് സൂക്ഷ്മ പരിശോധനക്കായിട്ടുള്ള ഫീസ് വരുന്നത്. അപ്പോൾ റീവാലേഷൻ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു സൂക്ഷ്മ പരിശോധനക്ക് കൂടി അപേക്ഷ നൽകേണ്ട ആവശ്യം വരുന്നില്ല. ഇനി അടുത്തതായിട്ടുള്ളത് ഫോട്ടോ കോപ്പിയുടേതാണ്. അപ്പോൾ ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെയാണ് ആ ഒരു ബാക്കി ഭാഗങ്ങളെല്ലാം പൂരിപ്പിക്കേണ്ടത്. ഇവിടെ നിങ്ങൾ ഏത് പേപ്പറാണ്, അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ഏതൊക്കെ പേപ്പറാണ് ഫോട്ടോ കോപ്പിക്കായിട്ട് അപേക്ഷിക്കുന്നത് എന്നുള്ളത്. അത് നേരത്തെ പറഞ്ഞ രീതി നിങ്ങൾ ഫോട്ടോ കോപ്പിക്ക് അപേക്ഷിച്ച് ആ ഒരു കാര്യങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് എന്നിവയാണ് ഫോട്ടോ കോപ്പിക്ക് അപേക്ഷിക്കേണ്ടത് എന്നുള്ളതുണ്ടെങ്കിൽ നിങ്ങൾ അത് പാർട്ട് 3 എന്ന് എഴുതിക്കൊണ്ട്, അതായത് പാർട്ട് 3 എന്നുള്ളത് രേഖപ്പെടുത്തിക്കൊണ്ട് ആ ഓരോ സബ്ജക്റ്റുകളും രേഖപ്പെടുത്തുക. പാർട്ട് 1 ഇംഗ്ലീഷും പാർട്ട് 2 സെക്കൻഡ് ലാംഗ്വേജും ബാക്കി സബ്ജക്റ്റുകൾ പാർട്ട് 3 ഉണ്ടാവുക. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഇവിടെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഇവിടെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ് വേണ്ടത്. ഇവിടെ നിങ്ങളുടെ പേര്, അതുപോലെ നിങ്ങളുടെ വീട്ടഡ്രസ്, അതുപോലെ മറ്റ് ഈ ഒരു അഡ്രസ്സിലുള്ള ഡീറ്റെയിൽസ്, അതുപോലെ അതിനുശേഷം താഴെയായിട്ട് നിങ്ങൾ കാണാനായിട്ട് സാധിക്കും പിൻകോഡാണ്. അപ്പോൾ ഇവിടെ പിൻകോഡ്, ഇവിടെ ഫോൺ നമ്പർ, അതിനുശേഷം നിങ്ങളുടെ സിഗ്നേച്ചറാണ് ഇവിടെ വേണ്ടത്. ഇവിടെ നിങ്ങളുടെ പ്ലേസ്, അതുപോലെ ഡേറ്റ് എന്നിവയാണ് രേഖപ്പെടുത്തേണ്ടത്. ഇവിടെ നിങ്ങൾ കാണാനായിട്ട് സാധിക്കും ഇതിൻ്റെ ഫീസ്, അതായത് 300 രൂപയാണ് ഫീസ്. അപ്പോൾ റീവാലുവേഷന് 500 രൂപയും അതുപോലെ സൂക്ഷ്മ പരിശോധനയ്ക്ക് 100 രൂപയും ഫോട്ടോ കോപ്പിക്ക് 300 രൂപയുമാണ് ഫീസ്. അപ്പോൾ റീവാലുവേഷന് ശേഷം നിങ്ങൾക്ക് 10% മാർക്ക് വർദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ നൽകിയിട്ടുള്ള ആ ഒരു ഫീസ് നിങ്ങൾക്ക് തിരികെ തരുന്നതായിരിക്കും. അതായത് 10% കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു 60 മാർക്കിൽ നിങ്ങൾ റീവാലുവേഷന് മുമ്പ് നിങ്ങൾക്ക് 30 മാർക്കാണ്, റീവാലുവേഷന് ശേഷം 60 × 10% 6 മാർക്ക് നിങ്ങൾ കൂടി 36 മാർക്ക്. അതുപോലെ 80 സബ്ജക്റ്റ് നിങ്ങൾക്ക് റീവാലുവേഷന് മുമ്പ് 40 റീവാലുവേഷന് ശേഷം 80 × 10%, അതായത് 8 മാർക്ക് കൂടി, അപ്പോൾ 48 മാർക്ക്. ഈ ഒരു രീതിയിൽ 10% അല്ലെങ്കിൽ 10% കൂടുതലോ നിങ്ങൾക്ക് മാർക്ക് വർദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ നൽകിയിട്ടുള്ള ആ ഒരു പൈസ നിങ്ങൾക്ക് തിരികെ റീഫണ്ടായിട്ട് നിങ്ങൾ ഈ ഒരു പരീക്ഷക്ക്, അതായത് ഈ ഒരു റീവാലുവേഷൻ അപേക്ഷിച്ച സ്കൂളിൽ നിന്നും നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സേ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ ഫോം കൂടി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സേ ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫോമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഫോമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ ഈ ഒരു ഫോമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത് എന്നുള്ളത് പറയാം. ഇവിടെ നിങ്ങൾ 2023 എന്നുള്ളത് രേഖപ്പെടുത്തുക. നിങ്ങൾ സേ ആണോ ഇമ്പ്രൂവ്മെൻ്റ് ആണോ എഴുതുന്നത് എന്നുള്ളതനുസരിച്ചുകൊണ്ട് ആ ഒരു കാര്യം, അതായത് ഏതാണ് എഴുതാതെയുള്ളത് ആ ഒരു കാര്യം നിങ്ങൾ തടയുക. ഇപ്പോൾ നിങ്ങൾ സേ പരീക്ഷയാണ് എഴുതുന്നതെങ്കിൽ ഇമ്പ്രൂവ്മെൻ്റ് എന്നുള്ളത് തടയുക. അതിനുശേഷം നിങ്ങൾ സേ ആണ്, അതായത് ഇമ്പ്രൂവ്മെൻ്റ് ആണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു സേ എന്നുള്ളത് തടയുക. അതിനുശേഷം നിങ്ങൾ ഇവിടെ സെൻറ്ററിൻ്റെ നെയിം എഴുതുക, അത് ഇവിടെ സെൻറ്റർ കോഡ്. ഇത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു അവസാനം നിങ്ങൾ +2 പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത സ്കൂളിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അവിടെ അടുത്തതായിട്ട് ഗ്രൂപ്പ് ഓഫ് എക്സാമിനേഷൻ എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഇതിൽ ഏതാണ്, സയൻസ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ, കോമേഴ്സ് ആണോ, അല്ലെങ്കിൽ ടെക്നിക്കൽ ആണോ, ആർട്ടാണോ എന്നുള്ളതനുസരിച്ചുകൊണ്ട് നിങ്ങൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ടൈപ്പ് ഓഫ് സ്റ്റഡി എന്നുള്ള ഭാഗത്തും നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ സ്കൂൾ ഗോയിങ്, ഓപ്പൺ സ്കൂൾ, കമ്പാർട്ട്മെൻ്റൽ, സ്പെഷ്യൽ കാറ്റഗറി. അപ്പോൾ നിങ്ങൾ ഇത്തവണ +2 ആദ്യമായിട്ട് പരീക്ഷ എഴുതിയിട്ട് +2 പരാജയപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ സ്കൂൾ ഗോയിങ്. അതേസമയം നിങ്ങൾ ചെയ്യേണ്ടത് അടുത്തതായിട്ടുള്ളത് നിങ്ങൾ പ്രൈവറ്റായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഓപ്പൺ സ്കൂൾ, അതേസമയം കമ്പാർട്ട്മെൻറ്റലാണെങ്കിൽ കമ്പാർട്ട്മെൻ്റൽ, സ്പെഷ്യൽ കാറ്റഗറി ആണെങ്കിൽ സ്പെഷ്യൽ കാറ്റഗറി. അത് നിങ്ങൾ ഇതുപോലെ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഏതാണെന്നുള്ളതനുസരിച്ച് ടിക്ക് ചെയ്യുക. അതുപോലെ ഇവിടെ ഫസ്റ്റ് സെക്കൻഡ് ഇയർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സെക്കൻഡ് ഇയറിൻ്റേതായതുകൊണ്ട് ഫസ്റ്റ് എന്നുള്ളത് നിങ്ങൾ അവിടെ തടയുക. അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ അഡ്മിഷൻ, അതുപോലെ ഓപ്പൺ രജിസ്ട്രേഷൻ നമ്പർ. അത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾ ഇയർ ഓഫ് അഡ്മിഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇയർ ഓഫ് അഡ്മിഷൻ എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ആ ഒരു ഡീറ്റെയിൽസ് പൂരിപ്പിക്കുക. ഇനി അടുത്തതായിട്ടുള്ളതാണ് നിങ്ങളുടെ, അതായത് ഡീറ്റെയിൽസ് ഓഫ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ അപ്പീൽഡ്. അതായത് ഈ ഒരു വിദ്യാർത്ഥികൾ, അതായത് സപ്ലിമെൻ്ററി കാൻഡിഡേറ്റ്സ് ഓൺലി എന്ന് പറഞ്ഞുകൊണ്ട്, അപ്പോൾ അത് നിങ്ങൾ വേണമെങ്കിൽ പൂരിപ്പിച്ചാൽ മതിയാകും. ഇനി അതായത് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഡീറ്റെയിൽസ് ഓഫ്, അതായത് നിങ്ങൾ അവസാനമായിട്ട് പരീക്ഷ എഴുതിയതിൻ്റെ രജിസ്റ്റർ നമ്പറും അതുപോലെ ഇയറും മന്തും ഇവിടെ എഴുതുക. അതിനുശേഷം നിങ്ങൾക്ക് അതടുത്ത 8-ാമതായിട്ടുള്ള ചോദ്യമാണ് ഇവിടെ നിങ്ങളുടെ SSLC പാസിംഗ് രജിസ്റ്റർ നമ്പറും അതുപോലെ ഇയർ, അതുപോലെ തന്നെ അതായത് ഇവിടെ
മന്ത് അതുപോലെ ഇയർ എന്നിവയാണ് ഇവിടെ രേഖപ്പെടുത്തേണ്ടത്. ഇനി അടുത്തതായിട്ടുള്ള നിങ്ങളുടെ പേര് ക്യാപിറ്റലിൽ ഇവിടെ ഇംഗ്ലീഷിൽ നിങ്ങളുടെ പേര് ഇവിടെ എഴുതുക, ഇവിടെ മലയാളത്തിൽ എഴുതുക. നിങ്ങൾ അതിനുശേഷം നിങ്ങളുടെ അതായത് ഫീമെയിലാണോ മെയിലാണോ എന്നുള്ളത് അപ്പോൾ അത് നിങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത് ഓൾഡ് ടൈപ്പ് ഈ ഒരു അപേക്ഷ ഫോമാണ്. അപ്പോൾ പുതിയ തരത്തിലുള്ള ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള ആ ഒരു ഡീറ്റെയിൽസ് അതായത് ആ ഒരു വീഡിയോ ഈ ഒരു ചാനലിൽ തന്നെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു ഫോമും പൂരിപ്പിക്കേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മെയ് 31 വരെ അതായത് മെയ് 31 വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റീവാലേഷനായിട്ട് അപേക്ഷ അതുപോലെ റീവാലേഷൻ സ്ക്രൂട്ടിനി അതുപോലെ ഫോട്ടോ കോപ്പി എന്നിവയ്ക്കായിട്ട് അപേക്ഷ നൽകാനായിട്ട് സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സെയിം ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് മെയ് 29 വരെയാണ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകുന്നതിനായിട്ട് സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.